Namaste, practical English grammar class 7 ലേക്ക് സ്വാഗതം. Would you like singing എന്ന വാക്യത്തിൽ തെറ്റുണ്ടോ? തെറ്റുണ്ട്. Would you like singing എന്ന വാക്യത്തിന് ഇപ്പോൾ ഒന്ന് പാടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എന്ന അർത്ഥമാണ് ഉള്ളത്. ഈ അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ വുഡ് ലൈക്കിന് ശേഷം ടു ചേർത്തിട്ട് അതിൻ്റെ പുറകിൽ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായ കം, ഗോ, ഈറ്റ്, സ്റ്റാൻഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർക്കണം. ing രൂപമല്ല ചേർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വുഡ് യു ലൈക്ക് സിംഗിങ് എന്നുള്ളത് മാറ്റിയിട്ട് ആ സിംഗിങ് മാറ്റിയിട്ട് വുഡ് യു ലൈക്ക് ടു സിംഗ് എന്നാക്കി മാറ്റിക്കഴിഞ്ഞാൽ വാക്യം ശരിയാകും. ഇതിൻ്റെ കാരണം രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് വുഡ് ലൈക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന്, തൊട്ടു പുറകിൽ ടു ചേർത്തിട്ട് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഇൻഫിനിറ്റീവ് ചേർത്തിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന അർത്ഥമാണ് ഈ വുഡ് ലൈക്കിനുള്ളത്. ഉദാഹരണമായിട്ട്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. എനിക്ക് ഒരു കപ്പ് ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നർത്ഥം. ഇവിടെ ലൈക്ക് കഴിഞ്ഞിട്ട് ടു ഹാവ് എന്ന് ചേർത്തിട്ടാണ് എ കപ്പ് ഓഫ് ടീ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്, കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നർത്ഥമുള്ള അർത്ഥത്തിൽ നമ്മൾ വുഡ് ലൈക്ക് വേറൊരു തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ വുഡ് ലൈക്കിൻ്റെ പിറകിൽ ടു പ്ലസ് വെർബ് ചേർക്കേണ്ട കാര്യമില്ല, അതിൻ്റെ പിറകിൽ നൗൺ ചേർത്താൽ മതി. ഉദാഹരണമായിട്ട്, ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ടു ഹാവ് എന്നുള്ളത് ഒഴിവാക്കി. ഇനി വുഡ് ലൈക്കിന് ശേഷം ing യുടെ രൂപം ചേർന്നിട്ട് ഉപയോഗിക്കാറില്ലേ എന്നാണ് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഇഫൊക്കെ ഉപയോഗിച്ച് ചേർത്ത് വരുമ്പോഴാണത് അത്തരത്തിൽ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടേനെ, ആസ്വദിച്ചേനെ, ഇഷ്ടപ്പെടുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് തുടങ്ങിയ അർത്ഥങ്ങൾ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഉപയോഗം ഉണ്ടാവുക. ഉദാഹരണമായിട്ട്, ഷീ വുഡ് ലൈക്ക് ഡാൻസിങ് ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് ബെറ്റർ. വുഡ് ലൈക്ക് കഴിഞ്ഞിട്ട് ഡാൻസിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് ബെറ്റർ, ഡാൻസിങ് കുറച്ചും കൂടി ഭംഗിയായിട്ട്, നൃത്തം കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടേനെ, അവൾ അതിനെ ഇഷ്ടപ്പെട്ടേനെ എന്ന അർത്ഥം. ഈ വുഡ് ലൈക്ക് ഇങ്ങനെ തൊട്ടുപുറകിൽ ing ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് വുഡ് ലൈക്കിന് പകരം വുഡ് എൻജോയ്, വുഡ് കെയർ ഫോർ, ഇത് രണ്ടും പകരം ഉപയോഗിക്കാവുന്ന പദങ്ങൾ, പകരം ഉപയോഗിക്കാവുന്നവയാണ്. ഉദാഹരണത്തിന്, ഷീ വുഡ് ലൈക്ക് ഡാൻസിങ് ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് ബെറ്റർ എന്നത് നമുക്ക് വുഡ് എൻജോയ് ചേർത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷീ വുഡ് എൻജോയ് ഡാൻസിങ് ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് ബെറ്റർ എന്നാകും. കെയർ ഫോർ ചേർത്തിട്ട് ഉപയോഗിച്ചാൽ ഷീ വുഡ് കെയർ ഫോർ ഡാൻസിങ് ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് ബെറ്റർ എന്നാകും. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നർത്ഥമുള്ള പ്രിഫറും വെറുക്കുക എന്നർത്ഥമുള്ള ഹെയ്റ്റും ഇത്തരത്തിൽ ing ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പ്രയോഗം തീരെ കുറവാണ്. ഇനി ഡു യു ലൈക്ക് സമോർ ടീ എന്നൊരു ചോദ്യം ചോദിച്ചാൽ തെറ്റാണോ? തെറ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്കിന് ഇഷ്ടമാണെന്നർത്ഥം. അപ്പോൾ ഡു യു ലൈക്ക് കോഫി എന്ന് ചോദിച്ചാൽ കാപ്പി ഇഷ്ടമാണോ എന്നാണ് അർത്ഥം. അപ്പോൾ യെസ് ഐ ഡു എന്നോ ഐ ലൈക്ക് ഇറ്റ് എന്നോ മറുപടി പറഞ്ഞാൽ എനിക്കിഷ്ടമാണെന്നർത്ഥം. നോ ഐ ഡോണ്ട് എന്നോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നോ മറുപടി പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല എന്നും അർത്ഥം വരും. പക്ഷേ നമ്മളിപ്പോൾ ചോദിക്കേണ്ടത് തരട്ടേ എന്നാണ്, കുറച്ചുകൂടി ചായ തരട്ടേ എന്നാണ് ചോദ്യം വരേണ്ടത്. ആ തരട്ടേ എന്ന് ചോദിക്കാനായിട്ട് ഡു യു ലൈക്ക് എന്നല്ല ചോദിക്കേണ്ടത്, വുഡ് യു ലൈക്ക് എന്നാണ്. അപ്പോൾ വുഡ് യു ലൈക്കിന് തരട്ടേ എന്നുള്ള അർത്ഥമാണ്. അതായത് ഞാൻ തരാൻ തയ്യാറാണ്, താങ്കൾക്ക് വിരോധമില്ലെങ്കിലാകാം എന്ന ഒരു ധ്വനി ആ ചോദ്യത്തിലുണ്ട്. ആ ധ്വനി കിട്ടാനായിട്ട് നമ്മൾ വുഡ് യു ലൈക്ക് തന്നെ പ്രയോഗിക്കണം. അതുകൊണ്ട് ഡു യു ലൈക്ക് സമോർ ടീ എന്നുള്ള ചോദ്യം വുഡ് യു ലൈക്ക് സമോർ ടീ എന്നാക്കി മാറ്റിയാൽ ചോദ്യം എന്താണ് ശരിയാവുകയുള്ളൂ, ഉദ്ദേശിച്ച അർത്ഥം കിട്ടുകയുള്ളൂ. അതുപോലെ ഡു യു വോണ്ട് സമോർ ടീ എന്നാക്കി മാറ്റിയാൽ ശരിയാകുമോ? ഇല്ല. ഡു യു വോണ്ടിന് നിങ്ങൾക്ക് വേണോ എന്നൊരു ചോദ്യമാണോ വരിക, അത് റഫായിട്ട് മാറാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. പകരം നമുക്ക് വുഡ് യു ലൈക്ക് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.